ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. വൈകുന്നേരങ്ങളിൽ ചായ ഇടുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് കടലമാവാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇത് ഒട്ടും തന്നെ കട്ടകളെല്ലാം നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. നല്ല തിക്കായിട്ടൊരു ബാറ്ററായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. മാവിപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇവിടെ കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണുന്നത് പച്ച വാഴക്കയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വാഴക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പീലർ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് ഈ ഒരു പലഹാരം എത്ര വേണം അതിനനുസരിച്ച് വാഴക്കയുടെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി. ഇപ്പം നമ്മൾ ഈ ഒരു വാഴക്കയുടെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ചെറുതായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിലും വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഈ ഒരു കനത്തിൽ വേണം നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഓരോന്നായിട്ടെടുത്ത് ഈ ബാറ്ററിൽ ഇങ്ങനൊന്ന് മുക്കി ബാക്കിയുള്ള മാവ് ഇങ്ങനൊന്ന് കളഞ്ഞ ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. 3-4 എണ്ണം നമുക്ക് ഒരേ സമയം ഇങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡൊന്നും മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ പച്ച വാഴക്ക വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്.